ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ, നീലയമരി ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഇല്ലാതാക്കാം. അപ്പം ഈ ഒരു നീലയമരി ഹെയർ ഡൈ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ആവശ്യമുള്ളവർ കണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു നീലയമരി ഹെയർ ഡൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഷാംപു ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷാംപു ഇട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പലരും പറയാറുണ്ട് നീലയമരി ഹെയർ ഡൈ ഇട്ടിട്ട് ഒറ്റയടിക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ മുടി നല്ല കറുപ്പായിട്ട് കിട്ടും. കാരണം ഇത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല പോലെ കറുപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടൽ കുറവാണ്. കാരണം ഞാനൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ലായിരുന്നു. അപ്പം ഇനി മുതൽക്ക് ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഡ്രൈ ആവുന്നതിനും അതുപോലെ ഈ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഹെയർ കണ്ടീഷണർ നമ്മൾ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഹെയർ കണ്ടീഷണർ തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് വളരെ കുറച്ച് ഹെയർ കണ്ടീഷണർ എടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നീലയമരി എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ ആ സ്മെല്ലും ഉണ്ടാവില്ല, അതേപോലെ തന്നെ ആ ഒരു ഡ്രൈനെസ്സും ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ പലർക്കും അറിയാമായിരിക്കാം നീലയമരി ഇട്ടതിന് ശേഷം ഈ ഒരു കണ്ടീഷണർ ഇടാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയാമായിരിക്കാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.